ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീനിലെ പ്രിൻറ്റിംഗ് യൂണിറ്റിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇങ്കിങ് സിസ്റ്റം. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലെ ഇമേജ് കാരിയറായ പ്രിൻറ്റിംഗ് പ്ലേറ്റിലെ ഇമേജ് ഏരിയയിൽ മഷിയെ എത്തിക്കുക എന്നതാണ് ഇങ്കിങ് യൂണിറ്റിൻ്റെ ധർമ്മം. ഇങ്കിങ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങൾ: ഇങ്ക് ഫൗണ്ടൻ, ഫൗണ്ടൻ റോളർ, ഡക്ടർ റോളർ, ഇങ്ക് ഡിസ്ട്രിബ്യൂഷൻ റോളേഴ്സ്, ഇങ്ക് ഫോം റോളേഴ്സ്. ഇനി ഈ ഇങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരുപറ്റം റോളറുകളുടെ സഹായത്തോടെയാണ് മഷിയെ ഇമേജ് കാരിയറായ പ്ലേറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് ഇങ്ക് ഫൗണ്ടൻ, ഇങ്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു റിസർവോയർ അല്ലെങ്കിൽ ട്രേ ആണ് ഇങ്ക് ഫൗണ്ടൻ. രണ്ടാമത് പറഞ്ഞത് ഫൗണ്ടൻ റോളർ, ഇങ്ക് ഫൗണ്ടനിലെ ഇങ്കുമായി കോണ്ടാക്റ്റ് വരത്തക്ക രീതിയിൽ കറങ്ങുന്ന റോളറാണ് ഇത്. ഇങ്ക് ഫൗണ്ടനിലെ ഇങ്ക് അടുത്ത റോളറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഈ റോളർ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഡക്ടർ റോളർ, ഫൗണ്ടൻ റോളറിനും ഡിസ്ട്രിബ്യൂഷൻ റോളറുകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന റോളറാണ് ഡക്ടർ റോളർ. റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്ന ഈ റോളർ ഇങ്കിനെ ഡിസ്ട്രിബ്യൂഷൻ റോളറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതായിട്ട് ഡിസ്ട്രിബ്യൂഷൻ റോളറുകൾ, നേരത്തെ പറഞ്ഞ ഡക്ടർ റോളറിൽ നിന്നും മഷിയെ സ്വീകരിച്ച് ഒരുപറ്റം ഡിസ്ട്രിബ്യൂഷൻ റോളറുകളിലൂടെ കടന്ന് ഇങ്ക് ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും അതിനെ യൂണിഫോമായിട്ട് അടുത്ത റോളറുകളായ ഫോം റോളറുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ റോളറുകളുടെ ധർമ്മം. ഡിസ്ട്രിബ്യൂഷൻ റോളറുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്: റൊട്ടേറ്റിംഗ് റോളറുകളും ഓസിലേറ്റിംഗ് റോളറുകളും. ഫോം റോളറുകൾ, പ്രിൻറ്റിംഗ് പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന റോളറുകളാണ് ഫോം റോളറുകൾ. ഇവയിൽ നിന്നുമാണ് യൂണിഫോമായിട്ട് പ്ലേറ്റിലെ ഇമേജ് ഏരിയയിലേക്ക് മഷി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീനിലെ പ്രിൻറ്റിംഗ് യൂണിറ്റിലെ സിലിണ്ടർ സിസ്റ്റം, ഇങ്കിങ് സിസ്റ്റം ഇവ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡാംപനിങ് സിസ്റ്റം. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലെ ഇമേജ് കാരിയറായ പ്ലേറ്റിൽ ഈർപ്പം അഥവാ മോയിസ്ചർ എത്തിക്കുക എന്ന ജോലിയാണ് ഡാംപനിങ് സിസ്റ്റം നിർവഹിക്കുന്നത്. ഈ സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങൾ: ഡാംപനിങ് ഫൗണ്ടൻ, ഫൗണ്ടൻ റോളർ, ഡക്ടർ റോളർ, ഡാംപനിങ് ഡിസ്ട്രിബ്യൂഷൻ റോളേഴ്സ്, ഡാംപനിങ് ഫോം റോളേഴ്സ്. ഫൗണ്ടൻ സൊല്യൂഷൻ അടങ്ങിയ ഒരു പാനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റോളറാണ് ഫൗണ്ടൻ റോളർ. ഈ ഫൗണ്ടൻ റോളറിൽ നിന്നും ഫൗണ്ടൻ സൊല്യൂഷൻ ഡക്ടർ റോളറിലേക്ക് എത്തുകയും മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്ന ഡക്ടർ റോളറിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂഷൻ റോളറുകളിലേക്ക് എത്തുകയും ഡിസ്ട്രിബ്യൂഷൻ റോളറിൽ നിന്നും പ്ലേറ്റുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള ഡാംപനിങ് ഫോം റോളറുകളിലേക്ക് ഈ സൊല്യൂഷൻ എത്തുകയും അങ്ങനെ പ്ലേറ്റിൽ ഈ ഫൗണ്ടൻ സൊല്യൂഷൻ എത്തുകയും ചെയ്യുന്നു. പ്രധാനമായും ഓഫ്സെറ്റ് പ്രസ് ഡാംപനിങ് സിസ്റ്റംസ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ഒന്ന് ഇൻ്റർമിറ്റൻ്റ് ഡാംപനിങ് സിസ്റ്റം അഥവാ കൺവെൻഷണൽ ഡാംപനിങ് സിസ്റ്റം, രണ്ട് കണ്ടിന്യൂസ് ഡാംപനിങ് സിസ്റ്റം, മൂന്ന് ഇൻ്റഗ്രേറ്റഡ് ഡാംപനിങ് സിസ്റ്റം. ആദ്യത്തേതായ കൺവെൻഷണൽ ഡാംപനിങ് സിസ്റ്റം അഥവാ ഇൻ്റർമിറ്റൻ്റ് ഡാംപനിങ് സിസ്റ്റം, ഓഫ്സെറ്റ് പ്രസ്സിലെ ഇങ്കിങ് സിസ്റ്റം പോലെ തന്നെയുള്ള ഡാംപനിങ് സിസ്റ്റമാണിത്. ഫൗണ്ടൻ റോളർ, ഡക്ടർ റോളർ, ഡിസ്ട്രിബ്യൂഷൻ റോളർ, ഫോം റോളേഴ്സ് ഇവയുടെ എല്ലാം പ്രവർത്തനം ഇങ്കിങ് സിസ്റ്റമിലേതുപോലെ തന്നെ ആയിരിക്കും. ഇങ്കിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് റോളറുകൾ മതിയാകും ഡാംപനിങ് സിസ്റ്റത്തിൽ എന്നത് മാത്രമാണ് വ്യത്യാസം. ഇങ്കിനേക്കാൾ വിസ്കോസിറ്റി കുറഞ്ഞതും ഫ്ലൂയിഡ് നേച്ചർ കൂടുതലുമായിരിക്കും ഡാംപനിങ് സൊല്യൂഷന് എന്നതാണ് റോളറുകളുടെ എണ്ണം കുറയാനുള്ള കാരണം. പ്ലേറ്റിലേക്ക് വേണ്ട ഡാംപനിങ് സൊല്യൂഷൻ്റെ അളവ് പെട്ടെന്ന് ക്രമീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഇൻ്റർമിറ്റൻ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തതായിട്ട് കണ്ടിന്യൂസ് ഡാംപനിങ് സിസ്റ്റം. ഫൗണ്ടൻ സൊല്യൂഷനെ പാനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഡക്ടർ റോളർ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഫൗണ്ടർ റോളറിന് പകരമായി റബ്ബർ കൊണ്ട് കവർ ചെയ്ത ഒരു മീറ്ററിംഗ് റോളർ ഉപയോഗിക്കുന്നു. ഹാർഡ് ക്രോം കൊണ്ട് കവർ ചെയ്ത ട്രാൻസ്ഫർ റോളറുകൾ സൊല്യൂഷനെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. പ്രസ് ഓപ്പറേറ്റർക്ക് വളരെ വേഗത്തിൽ തന്നെ പ്ലേറ്റിലെത്തുന്ന സൊല്യൂഷൻ്റെ അളവ് ക്രമീകരിക്കാൻ കഴിയുന്നു എന്നതാണ് കണ്ടിന്യൂസ് ഡാംപനിങ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഗുണം. മൂന്നാമതായി ഇൻ്റഗ്രേറ്റഡ് ഡാംപനിങ് സിസ്റ്റം. ഇതിൽ ഡാംപനിങ് റോളേഴ്സും ഇങ്കിങ് റോളേഴ്സും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് പ്ലേറ്റിൽ ഡാംപനിങ് സൊല്യൂഷൻ എത്തിക്കുന്നതും ഇങ്ക് എത്തിക്കുന്നതും ഒരേ റോളറുകളിൽ കൂടെ തന്നെയാണ്. ഇങ്ക് റോളറുകളിൽ കൂടെ തന്നെ ഫൗണ്ടർ സൊല്യൂഷനും പ്ലേറ്റിലേക്ക് എത്തുന്നു. സൊല്യൂഷൻ ഇങ്കിനെ റിപ്പൽ ചെയ്യുന്നതിനാൽ ഇതിന് പ്രയാസമുണ്ടാകുന്നില്ല. ഇത് കോമ്പിനേഷൻ ഡാംപനിങ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. ഫൗണ്ടൻ സൊല്യൂഷൻ തയ്യാറാക്കുമ്പോൾ ചെറിയ പാകപ്പിഴകൾ വന്നാൽ പോലും അത് ഇങ്കുമായി പ്രവർത്തിച്ച് ഇമൾസിഫിക്കേഷൻ പോലെയുള്ള തകരാറുകൾ ഉണ്ടാക്കും എന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ഡാംപനിങ് സിസ്റ്റത്തിൻ്റെ പ്രധാന പോരായ്മ. ആൽക്കഹോൾ ഡാംപനിങ് സിസ്റ്റം.
കണ്ടിന്യൂസ് ഡാംപനിങ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് ഡാംപനിങ് സൊല്യൂഷനോട് ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ അതായത് IPA കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആൽക്കഹോൾ ഡാംപനിങ് സിസ്റ്റം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആൽക്കഹോൾ ചേർക്കുന്നത് കൊണ്ട് ഡാംപനിങ് സിസ്റ്റത്തിന് കുറേയേറെ മെച്ചങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്നാമതായി ആൽക്കഹോൾ ചേർക്കുമ്പോൾ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നതിനാൽ പ്ലേറ്റിലേക്ക് വേഗത്തിൽ സൊല്യൂഷൻ എത്തിക്കാനായിട്ട് കഴിയും. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനാലും വളരെ വേഗത്തിൽ തന്നെ ഇവോപ്പറേഷൻ നടക്കാൻ സഹായിക്കുന്നു. ഓഫ്സെറ്റ് പ്ലേറ്റിലും റോളറുകളിലും ഈർപ്പം തങ്ങി നിന്ന് ഇമൾസിഫിക്കേഷൻ എന്ന തകരാറുണ്ടാകാനുള്ള അവസ്ഥ തടയാൻ വേഗത്തിലുള്ള ഇവോപ്പറേഷൻ സഹായകമാണ്. പ്രിൻ്റ് ചെയ്ത ഷീറ്റുകൾ വേഗത്തിൽ ഉണങ്ങാനും ഇവോപ്പറേഷൻ സഹായിക്കുന്നു. കൺവെൻഷണൽ ഡാംപനിങ് സിസ്റ്റത്തിനേക്കാളും കൂടുതൽ ക്ലിയറാണ് ആൽക്കഹോൾ ഡാംപനിങ് സിസ്റ്റത്തിൽ ഡാംപനിങ് സൊല്യൂഷൻ. ആൽക്കഹോൾ ഡാംപനിങ് സിസ്റ്റം ഫൗണ്ടൻ സൊല്യൂഷനെ റീസർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ pH ഒരേപോലെ നിലനിർത്താനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീനിൻ്റെ പ്രധാന യൂണിറ്റുകളായ ഫീഡിംഗ് യൂണിറ്റ്, രജിസ്ട്രേഷൻ യൂണിറ്റ്, പ്രിൻറ്റിംഗ് യൂണിറ്റ് ഇവ കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന യൂണിറ്റാണ് ഡെലിവറി യൂണിറ്റ്. പ്രിൻ്റ് ചെയ്ത സബ്സ്ട്രേറ്റിനെ പ്രസ്സിൽ നിന്ന് നീക്കുന്നതിനോ തുടർന്നുള്ള ഫിനിഷിംഗ് ഓപ്പറേഷനുകൾക്കായോ ഒരു ഡെലിവറി പൈലിൽ പ്ലേസ് ചെയ്യുക എന്നതാണ് ഡെലിവറി യൂണിറ്റിൻ്റെ ധർമ്മം. പ്രധാന ഭാഗങ്ങൾ: ഡെലിവറി ചെയിൻ, ഡെലിവറി ടേബിൾ, ഡെലിവറി ഗ്രിപ്പേഴ്സ്, ഡെലിവറി സിലിണ്ടേഴ്സ്, സ്കെലിട്ടൺ വീൽ, ജോഗേഴ്സ്, ആൻസിലറി യൂണിറ്റ്സ്. ഡെലിവറി ചെയിൻ: പ്രിൻ്റ് ചെയ്ത ഷീറ്റിനെ ഇംപ്രഷൻ സിലിണ്ടറിൽ നിന്നും ഡെലിവറി പൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ചെയിൻ, ഇതാണ് ഡെലിവറി ചെയിൻ. ഡെലിവറി ഗ്രിപ്പേഴ്സ്: രണ്ട് ഡെലിവറി ചെയിനുകൾക്കിടയിലായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ മെറ്റൽ ഫിംഗേഴ്സാണ് ഗ്രിപ്പേഴ്സ്. ഡെലിവറി ടേബിൾ: പ്രിൻ്റ് ചെയ്ത ഷീറ്റുകൾ വന്ന് വീഴുന്ന ട്രേ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് ഡെലിവറി ടേബിൾ. ഡെലിവറി സിലിണ്ടർ: പ്രിൻ്റഡ് ഷീറ്റിനെ ഇംപ്രഷൻ സിലിണ്ടറിൽ നിന്നും ഡെലിവറി പൈലിലേക്ക് വഹിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന സിലിണ്ടർ. സ്കെലിട്ടൺ വീൽ: ഡെലിവറി സിലിണ്ടർ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കാണ് സ്കെലിട്ടൺ വീൽ. ഷീറ്റ് കടന്നു പോകുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്യുന്നത് സ്കെലിട്ടൺ വീൽസാണ്. ജോഗേഴ്സ്: ഡെലിവറി പൈലിലേക്ക് വരുന്ന ഷീറ്റുകളെ തട്ടി ഒതുക്കി വയ്ക്കാനായിട്ട് സഹായിക്കുന്ന സൈഡ് ആൻഡ് ബാക്ക് ഗൈഡുകളാണ് ജോഗേഴ്സ്. ഇതിൽ രണ്ട് സ്റ്റേഷനറി ഗൈഡും രണ്ട് ജോഗിംഗ് ഗൈഡുകളും ഉണ്ടായിരിക്കും. ആൻസിലറി യൂണിറ്റ്സ്: ഇതിൽ പ്രധാനമായിട്ട് ആൻറ്റി സെറ്റോ സ്പ്രേ. ഡെലിവറി യൂണിറ്റിൽ വരുന്ന ഷീറ്റുകളിൽ ആൻറ്റി സെറ്റോ പൗഡർ സ്പ്രേ ചെയ്യുന്നു. ഇത് സെറ്റ് ഓഫ് എന്ന തകരാർ തടയാൻ സഹായിക്കുന്നു. പ്രിൻ്റ് ചെയ്ത ഷീറ്റിലെ ഇങ്കിനെ ഓക്സിഡേഷൻ വഴി ഡ്രൈ ചെയ്യാൻ ഈ നിറമില്ലാത്ത പൗഡർ സഹായിക്കുന്നു. ഇങ്ങനെ ഇങ്ക് പെട്ടെന്ന് ഉണങ്ങുന്നതിനാൽ തൊട്ടുമുകളിൽ വന്ന് വീഴുന്ന ഷീറ്റിൻ്റെ പുറകുവശത്ത് താഴെയുള്ള ഷീറ്റിലെ മഷി പറ്റിപ്പിടിക്കുന്നത് തടയാൻ കഴിയുന്നു. തകരാറിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ സെറ്റ് ഓഫ് തടയാനായിട്ട് ആൻറ്റി സെറ്റ് ഓഫ് സ്പ്രേ സഹായിക്കുന്നു.